Okay, one paper slip is taken from each box. Rendu box nammada kayil unde nammada rendu box undu namukku aa box onnu varichu vekkam nammala box edakkiyana aadyatha box nagathu 1 3 6 9 ithriyana numbers allade nammada second box nagathu namukku moonu numbers ullu edakkiyana number 1 2 4 okay ee moonu numbers aanu rendu box nagathu ullade ഓരോ ബോക്സിൽ നിന്നും ഓരോ പേപ്പർ എടുക്കാനാണ് പറഞ്ഞത് ഒന്നിന്ന് മാത്രം എടുത്താൽ പോരെ രണ്ടിൽ നിന്നും എടുക്കണം അതായത് ഒന്നിന്റെ കൂടെ ഒന്ന് എടുക്കണം ഒന്നിന്റെ കൂടെ രണ്ട് എടുക്കണം ഒന്നിന്റെ കൂടെ മൂന്ന് എടുക്കണം അങ്ങനെയുള്ള ബോക്സ് പേപ്പർ സ്ലിപ്സ് അതായത് പെയേഴ്സ് ആട്ടോ ജോഡിയാക്കി മാറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് അതിലെ എ ക്വസ്റ്റ്യൻ ഹൗ മെനി പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ആർ പോസിബിൾ അതായത് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ആണ് നമ്മളോട് എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആകെ ജോഡികളുടെ എണ്ണം അപ്പൊ ആകെ ജോഡികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആകെ നമ്പേഴ്സ് 4 ഇവിടുത്തെ ആകെ നമ്പേഴ്സ് 3 നമുക്ക് അതിനെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എളുപ്പം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു മാർക്കിന്റെ പ്രോബ്ലം ആട്ടോ എളുപ്പം കിട്ടും അതിന്റെ ആൻസർ ഈ 4 × 3 12 ആയിരിക്കും നമ്മൾ ആൻസർ ഉണ്ടാവും അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് പെയർ ആകെ ജോഡികളുടെ എണ്ണം അങ്ങനെ എഴുതാട്ടോ 4 × 3 നമുക്ക് 12 ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് 12 പെയർ ആണ് കേട്ടോ 12 ഉണ്ടാവും ഇനി അതിൽ നിന്ന് നമുക്ക് വേറെ ഓരോന്ന് കണ്ടുപിടിച്ച് നോക്കാം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഈവൻ ഈ എല്ലാം ഇത് നമ്മൾ ഇതിൽ നടക്കുന്നതും ഇതിൽ നടക്കുന്നതും എന്താവണം ഇരട്ട സംഖ്യ ആവണം ഒറ്റ സംഖ്യ വരാനേ പാടില്ല ഈവൺ നമ്പർ വരണം അതിനുള്ള ചാൻസ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ആ ബി ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യാൻ നോക്കാം ബോത്ത് ആർ എന്താണ് ഈവൺ അപ്പൊ ഇവിടെ ഏതാണ് ഇവിടുന്ന് ഏത് 1, 3, 9 എടുത്താൽ അത് ഈവൺ ആവുമോ ഇരട്ട സംഖ്യ ആവുമോ ഇല്ല അപ്പൊ ഇവിടുന്ന് 4 മാത്രമേ വരാൻ സാധ്യതയുള്ളൂ 6 മാത്രമേ വരാൻ സാധ്യതയുള്ളൂ രണ്ടാമത്തെ ബോക്സ് ഇന്ന് 2 4 ആദ്യത്തെ ബോക്സിൽ 6 മാത്രം രണ്ടാമത്തെ ബോക്സിൽ 2 4 മാത്രമാണ് വരാൻ സാധ്യത 6 2 6 4 ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് ഈ നമ്പർ നമ്പേഴ്സിനെ അങ്ങ് ഗുണിച്ചാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ ചാൻസ് ആദ്യം ഒന്ന് എഴുതി വെക്കാം 6 2 കൂടെ വരാം 6 4 കൂടെ വരാം ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് 1 × 2 2 അങ്ങനെ വേണമെങ്കിൽ എഴുതി വെക്കാം അല്ലെങ്കിൽ ജസ്റ്റ് 2 എഴുതിയാൽ മതി ഇനി നമുക്ക് എഴുതേണ്ടത് എന്താണ് നമ്മളെ സ്റ്റെപ്പാണ് എഴുതേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ബോത്ത് നമ്പേഴ്സ് ആർ ഈവൺ അതായത് 2 നമ്പേഴ്സും ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത ബോത്ത് നമ്പേഴ്സ് ആർ ഈവൺ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതണം കേട്ടോ 2 നമ്പേഴ്സും ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത ഇരട്ട സംഖ്യ വരാനുള്ള പെയേഴ്സ് 2 ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് 12 അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് പ്രോബബിലിറ്റി എഴുതുമ്പോൾ മേലെയും താഴെയും വേണമല്ലോ ടോട്ടൽ താഴെ എഴുതണം നമുക്ക് വേണ്ടത് മേലെ എഴുതണം അങ്ങനെയാണല്ലോ ഇത്രയും നേരം പറഞ്ഞത് അപ്പോൾ 2 ഇരട്ട സംഖ്യ ബോത്ത് ആർ ഈവൺ 2 ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 2/12 ആണ് കേട്ടോ 2/12 ഒന്ന് ചെറുതാക്കിക്കോ 1/6 ആക്കിക്കോ ഓക്കെ കുഴപ്പമില്ല 1/6 അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സോറി ഫസ്റ്റ് അല്ല ബി ക്വസ്റ്റ്യൻ ആൻസർ ഇനി സി ക്വസ്റ്റ്യൻ വാട്ട്സ് ദ പ്രോബബിലിറ്റി ഓഫ് 1 ഈവൻ ആൻഡ് 1 ഓഡ് 1 എന്താവണം ഇരട്ട സംഖ്യ ആവണം 1 ഒറ്റസംഖ്യ ആവണം ഓക്കെ 1 ഇരട്ടസംഖ്യയും 1 ഒറ്റസംഖ്യയും 1 ഇരട്ടസംഖ്യയും 1 ഒറ്റസംഖ്യയും ഉള്ളത് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ ഒരു എളുപ്പം രീതി പറഞ്ഞുതരാം 2 ഒറ്റസംഖ്യ ആവാനുള്ള സാധ്യത ഇപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചു ഏതാണ് ഏതാ സാധ്യത 2 ഒറ്റസംഖ്യ വരാൻ വേണ്ടിയിട്ട് സോറി 2 ഇരട്ടസംഖ്യ വരാൻ വേണ്ടിയിട്ട് ആകെ 2 ചാൻസേ ഉള്ളൂ ഇനി 2 ഒറ്റസംഖ്യ വരാനുള്ള ചാൻസും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇത് ടോട്ടൽ എല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 1 ഒറ്റസംഖ്യയും 1 ഇരട്ടസംഖ്യയും വരാനുള്ള സാധ്യത കിട്ടും അപ്പോൾ ഞാൻ ആ സി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് ഓഡ് നമ്പർ കിട്ടാൻ ഓഡ് നമ്പർ ഒറ്റസംഖ്യ വരാനുള്ള പെയേഴ്സ് പെയേഴ്സ് ഓഫ് ഓഡ് നമ്പർ ഒറ്റസംഖ്യയുടെ പെയേഴ്സാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ ഇതിൽ ഒറ്റസംഖ്യയുടെ പെയേഴ്സ് എന്ന് പറയുമ്പം ആരൊക്കെ വരാം നമ്മുടെ 1 വരാം 3 വരാം 9 വരാം ഓക്കെ 2 ഒറ്റസംഖ്യ ആവാൻ ഇവിടെ 3 ചാൻസ് ഉണ്ട് ഇവിടെ ആണെങ്കിലോ 2 ഒറ്റസംഖ്യ ആവുമ്പം ഒറ്റസംഖ്യ എന്ന് പറയുന്നത് ആര് മാത്രമേ ഉള്ളൂ 1 മാത്രമേ ഉള്ളൂ
ഒന്നും ഒന്നും കൂടെ എടുത്തു. ഞാൻ ഇവിടുത്തെ ഒന്നിനെയും ഇവിടുത്തെ ഒന്നിനെയും എടുത്തു രണ്ട് ഒറ്റ സംഖ്യയാണ്. ഇവിടുത്തെ മൂന്നിനെയും ഒന്നിനെയും എടുത്തു ഒറ്റ സംഖ്യയാണ്. ഇവിടുത്തെ ഒമ്പതിനെയും ഒന്നിനെയും എടുത്തു ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഒറ്റ സംഖ്യ മാത്രം വരാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൂന്നാണ്. ഇരട്ടസംഖ്യ മാത്രം വരാനുള്ള പോസിബിലിറ്റി രണ്ടാണ്. അപ്പം ഒറ്റസംഖ്യ മാത്രം വരാൻ മൂന്ന് ചാൻസും ഇരട്ടസംഖ്യ മാത്രം വരാൻ രണ്ട് ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ചാൻസിൽ നിന്ന് നമുക്ക് ഈ ഒറ്റസംഖ്യയുടെയും ഇരട്ടസംഖ്യയുടെയും മാത്രം വരാനുള്ള ചാൻസ് കുറച്ചാൽ പോരെ? ഒന്നൊറ്റ സംഖ്യയും ഒന്ന് ഇരട്ടസംഖ്യ ആയിട്ട് വരാൻ ആകെ നമ്മുടെ പോസിബിലിറ്റി ഏതൊക്കെയാണ്? ഒന്നുകിൽ എല്ലാ നമ്പേഴ്സും ഓഡ് വൺ ആവാം, ഒറ്റ സംഖ്യ ആവാം, അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സും ഈവൺ നമ്പർ ആവാം, ഇരട്ടസംഖ്യ ആവാം, അല്ലെങ്കിൽ ഒന്നൊറ്റ സംഖ്യയും ഒന്ന് ഇരട്ടസംഖ്യ ആവാം. അതാ മൂന്ന് നമുക്ക് ചാൻസ് ഉള്ളത് അല്ലേ. ഇതിൽ നമ്മളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. അപ്പം ഈവൺ നമ്പർ ഇരട്ടസംഖ്യ ആവാനുള്ള സാധ്യത രണ്ട് ചാൻസേ ഉള്ളൂ. അതായത് നമ്മൾ ഏതൊക്കെ എടുക്കണം? ആറും രണ്ടും കൂടെ എടുക്കണം, അല്ലെങ്കിൽ ആറും നാലും എടുക്കണം. ആ രണ്ട് ചാൻസേ ഉള്ളൂ. ദെൻ ഒറ്റ സംഖ്യ വരാനുള്ള പെയേഴ്സ് ഏതാ? ഒന്നും ഒന്നും മൂന്നും ഒന്നും ഒൻപതും ഒന്നും അല്ലേ. അതിൻ്റെ കൂടെ നമ്മൾ രണ്ടിനെയും നാലിനെയും ഒന്നും ചേർത്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് രണ്ടും കുറയ്ക്കുക. ടോട്ടൽ നമ്മുടെ ചാൻസ് എത്രയായിരുന്നു? പന്ത്രണ്ടായിരുന്നു. അതിൽ ഒറ്റ സംഖ്യ വരാനുള്ള ചാൻസ് മൂന്നും ഇരട്ടസംഖ്യ വരാനുള്ള ചാൻസ് രണ്ടും. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് നിന്ന് എത്ര കുറയ്ക്കണം? അഞ്ച് കുറയ്ക്കണം അല്ലേ. പന്ത്രണ്ട് മൈനസ് അഞ്ച്, ഒന്ന് ഇരട്ടസംഖ്യയും ഒന്ന് ഒറ്റസംഖ്യയുമായി വരാനുള്ള സാധ്യത നമുക്ക് എത്രണ്ണമുണ്ട്? നമ്മളടുത്ത് ഏഴ് ചാൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഏഴ് ചാൻസിൻ്റെ പ്രോബബിലിറ്റി വേണം ഇനി എഴുതാൻ. പ്രോബബിലിറ്റി ഓഫ് ബീയിങ് വൺ നമ്പർ ഈസ് ഓഡ് ആൻഡ് വൺ നമ്പർ ഈസ് ഈവൺ. ഒരു നമ്പർ ഒറ്റസംഖ്യയും ഒരു നമ്പർ ഇരട്ടസംഖ്യയും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏഴ് ചാൻസ് ആണുള്ളത്. ഏഴ് ബൈ പന്ത്രണ്ട്. ഓക്കെ, രണ്ട് നമ്പറും ഇരട്ടസംഖ്യ വരാനുള്ള ചാൻസ് രണ്ട് ബൈ പന്ത്രണ്ടാണ്, അല്ലെങ്കിൽ ഒന്ന് ബൈ ആറാണ്. ഇനി രണ്ടും ഒറ്റസംഖ്യ വരാൻ നമുക്ക് ചാൻസ് വേണമെങ്കിൽ മൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് പറയാം. ഒന്ന് ഇരട്ടസംഖ്യയും ഒന്ന് ഒറ്റസംഖ്യയും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏതാണ്? ഏഴ് ബൈ പന്ത്രണ്ടാണ്. അപ്പോൾ നമ്മുടെ സി ക്വസ്റ്റ്യൻ ആൻസറും കിട്ടി. ഇനി നമ്മൾ ഡി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഈവൺ നമ്പർ? അറ്റ്ലീസ്റ്റ് വൺ ഈവൺ നമ്പർ, അതായത് നിർബന്ധമായിട്ടും അതിൽ ഈവൺ നമ്പർ വേണം അല്ലേ. അറ്റ്ലീസ്റ്റ് വൺ ഈവൺ നമ്പർ. ഓഡ് നമ്പർ ഒറ്റസംഖ്യ ആവാൻ പാടില്ല. ഒരു ഈവൺ നമ്പർ, ഒരു ഇരട്ടസംഖ്യയെങ്കിലും വരണം. അങ്ങനെ വരാനുള്ള സാധ്യത നോക്കാം. നമുക്ക് ടോട്ടൽ ചാൻസിൽ നിന്ന് രണ്ടും ഒറ്റസംഖ്യ ആവാനുള്ള ചാൻസ് കുറച്ചാൽ മതി. അപ്പോൾ അതെല്ലാം അറ്റ്ലീസ്റ്റ് വൺ ഈവൺ നമ്പർ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ടോട്ടൽ ചാൻസ് പന്ത്രണ്ടാണ് അല്ലേ. പന്ത്രണ്ട് ചാൻസാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഒറ്റസംഖ്യകൾ മാത്രം, ഓഡ് നമ്പർ മാത്രം വരാനുള്ള സാധ്യത നമ്മളിതിൽ നിന്ന് കുറച്ചാൽ മതി. ബാക്കി എന്തായാലും അതിൽ ഇരട്ടസംഖ്യ ഉണ്ടാവും. പന്ത്രണ്ട് നമ്മൾ മൂന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒൻപതല്ലേ കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് എഴുതേണ്ടത്? എഴുതി കൊടുക്കുക. അതേപോലെ ഇതുവരെ എഴുതിയ പോലെയൊക്കെ എഴുതുക. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഈവൺ നമ്പർ, അറ്റ്ലീസ്റ്റ് വൺ ഈവൺ നമ്പർ, ഒരു ഒറ്റസംഖ്യയെങ്കിലും കിട്ടാനുള്ള സാധ്യത കേട്ടോ. അറ്റ്ലീസ്റ്റ് വൺ ഈവൺ നമ്പർ അങ്ങനെ എഴുതണം കേട്ടോ. ഒരു ഒറ്റസംഖ്യയെങ്കിലും കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒൻപത് ബൈ ടോട്ടൽ ചാൻസ് എത്രയാണ്? പന്ത്രണ്ട്. ഒൻപത് ബൈ പന്ത്രണ്ട് ത്രീ ബൈ ഫോറിന് ആൻസർ കിട്ടും അല്ലേ. ബൈ ഫോറാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് വൺ ഈവൺ നമ്പർ, ഒരു ഇരട്ടസംഖ്യയെങ്കിലും കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ. ഒരു മൂന്ന് നാല് മാർക്കിനോളം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാത്തിലും നിങ്ങൾ പ്രോബബിലിറ്റി എഴുതുമ്പോൾ, സാധ്യത എഴുതുമ്പോൾ നമ്മൾ ടോട്ടൽ ചാൻസിനെ വേണം എവിടെ കൊടുക്കാൻ? ഈ അടിയിൽ കൊടുക്കാൻ കേട്ടോ. താഴെ എഴുതുമ്പോൾ ടോട്ടൽ ചാൻസ് താഴെ എഴുതണം. നമുക്ക് എന്തിൻ്റെ ചാൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ മേലെ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ. അപ്പോൾ അടുത്ത വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ചെക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.